മെസ്മറിസവും ഹിപ്നോട്ടിസവും ഈ പദങ്ങൾ കേൾക്കാത്ത ആരും തന്നെ ഉണ്ടാവില്ല. പലരും ഈ സൈക്കോളജിയെ ഈ പദങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് മെസ്മറിസം അറിയാമോ, ഹിപ്നോട്ടിസം അറിയാമോ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. ഈ രണ്ട് കാര്യങ്ങളും ഈ പാരാനോർമലുമായിട്ട് ബന്ധപ്പെട്ടാണ് പലരും ചിന്തിക്കുന്നത്. ഈ മെസ്മറിസം കണ്ടുപിടിച്ചത് മെസ്മർ എന്ന പേരുള്ള ഒരാളാണ്. അദ്ദേഹം 18th century ജീവിച്ചിരുന്നത്. 19th century ജീവിച്ചിരുന്ന ജെയിംസ് ബ്രെയ്ഡ് എന്നൊരു ഡോക്ടറാണ് ഹിപ്നോട്ടിസം കണ്ടുപിടിക്കുന്നത്. ഈ മെസ്മറിസത്തിൻ്റെ ഒരു തുടർച്ചയാണ് ഹിപ്നോട്ടിസം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ജെയിംസ് ബ്രെയ്ഡ് ഒരു സർജനായിരുന്നു. അദ്ദേഹം സ്കോട്ട്ലൻഡുകാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലത്ത് ഈ മെസ്മറിസം വളരെ പോപ്പുലറായിരുന്നു. അപ്പോൾ ഈ മെസ്മറിസത്തിൽ സജഷൻ, സംസൂചനം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നതായിട്ട് പലരും കണ്ടെത്തി. ഒരാളെ ഉറക്കി ആ ഉറക്കത്തിലൂടെ സംസൂചനങ്ങൾ നൽകി ജെയിംസ് ബ്രെയ്ഡ് പരീക്ഷണങ്ങൾ നടത്തി. പ്രത്യേകിച്ച് സർജറിയൊക്കെ ചെയ്യുമ്പോൾ അക്കാലത്ത് അനസ്തേഷ്യ ശക്തമായിട്ട് വന്നിട്ടില്ലായിരുന്നു. ഈ സർജറി ചെയ്യാനായിട്ട് ഈ ഉറക്കത്തിലൂടെ ഒരാളെ മയക്കിക്കിടത്തി സർജറി ചെയ്യാം എന്നാണ് ജെയിംസ് ബ്രെയ്ഡിന് ഒരാശയമുണ്ടായത്. അപ്പോൾ ഹിപ്നോട്ടിസത്തിൽ ഒരാളോട് നിങ്ങൾ സംസൂചനങ്ങൾ കൊടുക്കുന്നു. നിങ്ങൾ ഉറങ്ങുകയാണ്, നിങ്ങളുടെ കൺപോലകൾ അടയുകയാണ്, നിങ്ങൾക്ക് ഉറക്കം വരുന്നു എന്ന് പറയുകയും അപ്പോൾ ഇയാൾ പതുക്കെ പതുക്കെ ഒരു ഉറക്കത്തിൽ ഒരു അർത്ഥ നിദ്രയിലേക്ക് പോവുകയും ചെയ്യുന്നു. ഇതിനാണ് ഹിപ്നോസിസ് എന്ന് പറയുന്നത്. ഹിപ്നോട്ടിസം എന്ന് പറയുന്നത് ഇതിനെപ്പറ്റിയുള്ള പഠന വിഷയമാണ്. ഹിപ്നോസിസ് എന്നാണ് ആ പ്രോസസ്സെന്ന് പറയുന്നത്. ഹിപ്നോസ് എന്ന് പറഞ്ഞാൽ ഉറക്കം എന്നാണ് അർത്ഥം. ഇതൊരു ഗ്രീക്ക് പദമാണ്. ഇതൊരു പൂർണ്ണ ഉറക്കമല്ല, ഒരു അർത്ഥനിദ്ര എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ നമ്മൾ പറഞ്ഞു, ഒരു ഹിപ്നോട്ടിസ്റ്റ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ രോഗി ഈ സംസൂചനങ്ങൾ സ്വീകരിക്കുകയാണ്. കാരണം അയാൾക്കറിയാം അയാളുടെ ഗുണത്തിന് വേണ്ടിയാണ് ഇയാൾ ഉറക്കുന്നത് എന്ന് അയാൾക്കറിയാം. അതുകൊണ്ട് അയാൾ ഉറങ്ങാൻ ശ്രമിക്കുന്നു. പക്ഷേ അതേസമയം ഈ പറയുന്ന ആളുടെ ശബ്ദം അയാൾ കേട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ഉറക്കം ഒരിക്കലും പൂർണ്ണമാകാനൊക്കത്തില്ല, ഒരു പകുതി ഉറക്കം മാത്രമേ വരുള്ളൂ, ഒരു മയങ്ങിയ അവസ്ഥ. ഇതിന് ഹിപ്നോട്ടിക് ട്രാൻസ് എന്നും പറയാറുണ്ട്. അപ്പോൾ ഇതിന് സഹായകമായിട്ട് പലപ്പോഴും ഈ രോഗിയുടെ രണ്ട് കണ്ണിൻ്റെ ഇടയ്ക്ക് കുറച്ച് മുകളിലായിട്ട് ഏതെങ്കിലും ഒരു സാധനം പിടിക്കുന്നു. മിക്കവാറും ഒരു പേനയോ മറ്റോ ആണ് കാണിക്കുന്നത്. അപ്പോൾ ഒരു കണ്ണുകൾക്ക് ഒരു സ്ട്രെയിൻ ഉണ്ടാകും. അയാളോട്, രോഗിയോട് ആ വസ്തുവിൻ്റെ അറ്റത്ത് നോക്കാൻ പറയും. അപ്പോൾ കണ്ണിന് ഒരു സ്ട്രെയിൻ വരുമ്പോൾ കണ്ണുകൾക്ക് ക്ഷീണം ഉണ്ടാകും. അപ്പോൾ ഉറക്കം വേഗം വരും എന്നുള്ളതാണ് അതുകൊണ്ടുള്ള പ്രയോജനം. അപ്പോൾ ഇതിൻ്റെ പ്രൊസീഡിയർ വളരെ സിമ്പിളാണ്. ഏതെങ്കിലും ഒരു സാധനം രോഗിയുടെ രണ്ട് കണ്ണിൻ്റെ ഇടയ്ക്ക് കുറച്ച് മുകളിലായിട്ട് പിടിക്കുക, എൻ്റെ രോഗിയോട് അതിൻ്റെ അറ്റത്ത് നോക്കാൻ പറയുക, എന്നിട്ട് നിങ്ങൾ ഉറങ്ങുകയാണ്. പക്ഷെ നിങ്ങൾ എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കും, ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾ അംഗീകരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇയാളെ ഉറക്കുന്നത്. പിന്നെ ഈ രോഗിക്ക് എത്ര വിശ്വാസമുണ്ടോ അത്രയും വേഗം ഈ ഉറക്കം നടക്കും.
പിന്നെ ഈ സ്റ്റേജ് എഫക്റ്റ് എന്നുണ്ട്. ഒരുപാട് പേര് കാഴ്ചക്കാരായിട്ടുണ്ടെങ്കിൽ ഈ ഉറക്കം വളരെ പെട്ടെന്ന് നടക്കും. ഞാൻ എന്തെങ്കിലും ഒരു ശബ്ദം കേൾപ്പിക്കുക, അത് കേൾക്കുമ്പോൾ നിങ്ങൾ ഉറങ്ങും എന്ന് പറഞ്ഞ് ഒരു ചെറിയ ശബ്ദം കേൾപ്പിച്ചാൽ ഉടൻ തന്നെ ഈ ഹിപ്നോട്ടൈസ്ഡിന് ഹിപ്നോസിസിന് വിധേയനാകുന്ന വ്യക്തി പെട്ടെന്ന് ഉറങ്ങിയെന്ന് വരും. അപ്പോൾ ഈ ഹിപ്നോട്ടിസ്റ്റ് പലപ്പോഴും ഈ മെസ്മർ ചെയ്തതുപോലെ പ്രത്യേകിച്ചുള്ള ഉള്ള വിചിത്രമായ വേഷവിധാനങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് രോഗിയുടെ വിശ്വാസം ഇരട്ടിക്കും, അതുകൊണ്ട് വളരെ പെട്ടെന്ന് ഉറങ്ങും. അപ്പോൾ ഈ പതുക്കെ പതുക്കെ ഉറക്കാം, അല്ലെങ്കിൽ പെട്ടെന്ന് ഉറക്കാം, ഇങ്ങനെ പല രീതികളുണ്ട്. അപ്പോൾ മെസ്മറിസവും ഹിപ്നോട്ടിസവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? മെസ്മറിസത്തിൽ ഈ ഉറക്കം എന്നൊരു സജഷൻ കൊടുക്കുന്നില്ല. ഈ സാധാരണ മെസ്മറിസത്തിൽ രോഗികളെ ഒരുമിച്ചാണ് ഇരുത്തുന്നത്, അങ്ങനെ നിർബന്ധമില്ല, ഒരാളെയും മെസ്മറൈസ് ചെയ്യാം. അപ്പോൾ ഈ ഹീലർ അല്ലെങ്കിൽ ചികിത്സകൻ ഈ കൈകൊണ്ട് പാസസ് കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു ഈ ചികിത്സകൻ്റെ ദേഹത്ത് നിന്ന് ഒരു എനർജി, ഒരു സൈക്കിക് എനർജി രോഗിയുടെ ദേഹത്തേക്ക് പ്രവഹിക്കുന്നുവെന്നും ആ എനർജി കാരണം രോഗിക്ക് രോഗശാന്തി ലഭിക്കുന്നുവെന്നാണ് സംസൂചനം. പക്ഷേ ഇതൊന്നും പറയുന്നില്ല, ഈ ആംഗ്യങ്ങൾ കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ രോഗി സ്വയമേവ ഒരു ട്രാൻസിലേക്ക് പോയെന്ന് വരാം, അതൊരു അർത്ഥബോധാവസ്ഥയായിരിക്കാം, അല്ലെങ്കിൽ പകുതി ഉറക്കമായിരിക്കാം. അപ്പോൾ ഹിപ്നോട്ടിസവും മെസ്മറിസവും തമ്മിലുള്ള പ്രധാന വ്യത്യാസം, മെസ്മറിസത്തിൽ ഈ ഉറക്കം നിങ്ങൾ ഉറങ്ങുകയാണ് എന്ന് സജസ്റ്റ് ചെയ്യുന്നു, മെസ്മറിസത്തിൽ അങ്ങനെ സജസ്റ്റ് ചെയ്യുന്നില്ല. പിന്നെ മെസ്മറിസത്തിൽ ഈ ഹീലറുടെ ശരീരത്തിൽ നിന്ന് ഊർജം രോഗിയുടെ ശരീരത്തിലേക്ക് പോകുന്നതായിട്ട് സങ്കല്പിക്കുന്നു. ഈ മെസ്മറിസ്റ്റ് കൈകൊണ്ട് ആംഗ്യങ്ങൾ കാണിക്കുന്നു, ഹിപ്നോട്ടിസത്തിൽ അങ്ങനെ ഒരു എനർജി ട്രാൻസ്ഫർ ഒരു സങ്കല്പമില്ല. ഇതാണ് തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ മെസ്മറിസത്തിനെയും ഹിപ്നോസിസിനെ പറ്റിയും ധാരാളം താരതമ്യ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ തിയോസഫിക്കൽ സൊസൈറ്റിയുടെ സ്ഥാപകയായ മാഡം ബ്ലവർസ്കി ഈ രണ്ടിനെയും പറ്റി പഠനങ്ങൾ നടത്തുകയും അവസാനം അവർ മെസ്മറിസമാണ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. മെസ്മറിസം ഒരു ഫലപ്രദമായ ചികിത്സാ രീതിയാണ്, പക്ഷേ ഹിപ്നോസിസ് അങ്ങനെയല്ല എന്നാണ് മാഡം ബ്ലവർസ്കി അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. കാരണം ഈ ഹിപ്നോസിസിൽ ഒരാളെ ഉറക്കുകയാണ്, അപ്പോൾ അവിടെ ഒരു എനർജി ട്രാൻസ്ഫർ എന്നൊരു സങ്കല്പമില്ല. അപ്പോൾ ഒരാളെ ഉറക്കുകയും ഹിപ്നോട്ടിസ്റ്റ് സ്വന്തം സംസൂചനങ്ങൾ ഈ രോഗിയിൽ അടിച്ചേൽപ്പിക്കുകയും ആണ് ചെയ്യുന്നത്. അപ്പോൾ രോഗിയുടെ ഇച്ഛാശക്തി അവിടെ ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. ഇതുകൊണ്ട് ഹിപ്നോസിസ് ഹാംഫുള്ളായിട്ടുള്ള ഒരു പരിപാടിയായിട്ടാണ് മാഡം ബ്ലവർസ്കി അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. പക്ഷേ മെസ്മറിസത്തിൽ യഥാർത്ഥത്തിൽ ഈ ഹീലർ ഒരു സൈക്കിക് ആണെങ്കിൽ അയാളുടെ ശരീരത്തിൽ നിന്ന് സൈക്കിക് എനർജി രോഗിയിലേക്ക് പോവുകയും അങ്ങനെ അയാൾക്ക് രോഗശാന്തി കിട്ടുകയും ചെയ്യും. പക്ഷേ ഹിപ്നോസിസിൽ ഇങ്ങനെ ഒരു സങ്കല്പമില്ല, നേരെ മറിച്ച് ഈ ഹിപ്നോട്ടിസ്റ്റ് കൊടുക്കുന്ന സംസൂചനങ്ങൾ വഴി മാത്രമാണ് ഈ രോഗശാന്തി അല്ലെങ്കിൽ വ്യക്തിത്വ വികസനം നടക്കുന്നത്. അപ്പോൾ ഈ എനർജി ട്രാൻസ്ഫറാണ് വാസ്തവത്തിൽ പ്രയോജനകരം. നമ്മളുടെ ഇച്ഛ വേറൊരാളുടെ മനസ്സിൽ അടിച്ചേൽപ്പിക്കുന്നത് ഹാനികരമാണ് എന്നാണ് മാഡം ബ്ലവർസ്കി അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. ഇന്ന് ഇപ്പോൾ വളരെ പ്രചരിച്ചിരിക്കുന്ന എനർജി ഹീലിംഗ് സിസ്റ്റംസ്, റേക്കി, പ്രാണിക് ഹീലിംഗ്, ഇതൊക്കെ
മെസ്മെറിസത്തിൻ്റെ ഒരു തുടർച്ചയായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ഹിപ്നോസിസ് ഇന്നും പ്രചരിക്കുന്നുണ്ട്. പക്ഷേ ഹിപ്നോട്ടിസ്റ്റ് എന്ന് പറയുന്ന ആളുകൾ പൊതുവെ ഈ പ്രാണിക് ഹീലിംഗ് അല്ലെങ്കിൽ റേക്കി തുടങ്ങിയ സിസ്റ്റംസ് യൂസ് ചെയ്യാറില്ല. അപ്പോൾ രണ്ട് വിഭിന്ന ബ്രാഞ്ചസായിട്ടാണ് ഇന്ന് മാറിയിരിക്കുന്നത്. ഈ ഹിപ്നോട്ടിസം പ്രാക്ടീസ് ചെയ്യുന്നവർ സാധാരണ മനഃശാസ്ത്രജ്ഞന്മാരല്ല. കാരണം ഈ മനഃശാസ്ത്രം ഒഫീഷ്യലായിട്ട് ഈ ഹിപ്നോട്ടിസം വലുതായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നില്ല. അതിൻ്റെ പ്രധാന കാരണം ഈ ഫ്രാൻസിൽ നടന്ന ചില പഠനങ്ങളാണ്. ഈ നാൻസി സ്കൂളെന്നാണ് ഈ ഫ്രാൻസിലെ ഈ ഹിപ്നോട്ടിസത്തിനെ പറ്റി പഠനം നടത്തിയ സയൻസ് സംഘടനയുടെ പേര്. അപ്പോൾ അവരുടെ പഠനങ്ങൾ കാണിക്കുന്നത് ഈ ഹിപ്നോട്ടിസം കൊണ്ട് മുമ്പ് വിചാരിച്ചിരുന്ന പോലെയുള്ള പ്രയോജനം ഇല്ല എന്ന് തന്നെയാണ്.